നമസ്കാരം പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ആരംഭിച്ചു കോവിഡ് പോരാളികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിന് തുടക്കമിട്ടത് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബലിദാനമാണ് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എഴുപത്തിയഞ്ചു വർഷത്തെ രാജ്യത്തിന്റെ വികസന മുന്നേരുത്തിന് സംഭാവന നൽകിയ ചെറുതും വലുതുമായ എല്ലാവരെയും നമിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഈ വർഷം തുടക്കം മുതൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാ അർത്ഥത്തിലും ആദരിക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ പരിപാടികൾ നടത്തിവരുന്നത് അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസ് ജയന്തിയും ദേശീയ യുദ്ധ സ്മാരക പരിപാടികളും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു അതേസമയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തെ വികസനമാണ് എന്നും രാഷ്ട്രപതി പറഞ്ഞു വാക്സിൻ നിർമ്മാണത്തിൽ രാജ്യം നേട്ടമുണ്ടാക്കി മുതിർന്ന പൗരന്മാരിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും വാക്സിൻ നൽകി കൗമാരക്കാരുടെ വാക്സിനേഷനും സമയബന്ധിതമായി നടത്തി കോവിഡ് വെല്ലുവിളികൾ പെട്ടെന്ന് അവസാനിക്കില്ല എന്നാൽ ഇതിനെ പ്രതിരോധിച്ചു നിർത്താൻ ജനങ്ങൾക്ക് താങ്ങാകുന്ന വിവിധ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ആയുഷ്മാൻ ഭാരത് കാർഡ് ന്യായമായ ചികിത്സ ഉറപ്പാക്കി അംബേദ്കറുടെ തുല്യതാ നയമാണ് രാജ്യം പിന്തുടരുന്നത് ആറ് കോടി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി അതോടൊപ്പം സ്ത്രീ ശാക്തീകരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുത്തലാഖ് നിരോധനം വനിതാ ശാക്തീകരണത്തിലെ പ്രധാന ഏടാണെന്നും രാഷ്ട്രപതി വിവാഹപ്രായം ഉയർത്തുന്നതിന് പരാമർശിച്ച് പാർലമെന്റിൽ പറഞ്ഞു അതേസമയം ആരോഗ്യമേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റം ഏറെ ശ്രദ്ധേയമാണെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കൂട്ടിച്ചേർത്തു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരനായെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് രാഷ്ട്രപതി ആരോഗ്യരംഗത്തെ കേന്ദ്ര സർക്കാർ പദ്ധതികളെ എടുത്തു പരാമർശിച്ചത് അറുപത്തിനാലായിരം കോടി രൂപയുടെ നീക്കിയെടുപ്പുമായി തുടങ്ങിയ ആരോഗ്യ രക്ഷാ പദ്ധതി കൊറോണ കാലത്ത് വലിയ ഗുണമായി അതിലൂടെ നിരവധി മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താനായി എല്ലാ സംസ്ഥാനങ്ങളിലും ഭാവി ആരോഗ്യ മേഖലയുടെ വികസനം ഇത് ഉറപ്പാക്കിയെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി എൺപതിനായിരത്തിലധികം ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ വഴിയാണ് ജനങ്ങളിലേക്ക് സേവനം എത്തിക്കുന്നത് ആയുഷ്മാൻ കാർഡ് വഴി സാധാരണക്കാരന് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിക്കുമെന്നത് ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് ലക്ഷണമാണെന്നും രാഷ്ട്രപതി വിശദീകരിച്ചു രാജ്യത്തെ എണ്ണായിരം ജനൌഷി കേന്ദ്രങ്ങളിലൂടെ അവശ്യ മരുന്നുകൾ ലഭിക്കാൻ തുടങ്ങിയത് നേട്ടമായി ചികിത്സാ കുറഞ്ഞത് ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാരനും ദരിദ്രജന വിഭാഗത്തിനും ഏറെ രാഷ്ട്രപതി പറഞ്ഞു ചികിത്സാ രംഗത്തെ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത ആയുർവേദ പരമ്പരാഗത രീതികൾ കൊറോണ കാലത്തേറെ ജനകീയമായി കഴിഞ്ഞു യോഗയും ആയുർവേദവും ഭാഗമായി മാറി കോടിയുടെ ആയുഷ് വിഭാഗത്തിലെ മരുന്ന് നിർമ്മാണം ഇന്ന് കോടിയായി വർദ്ധിച്ചിരിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ മാർഗദർശന പ്രകാരമുള്ള ലോകത്തിലെ ആദ്യത്തെ പരമ്പരാഗത ചികിത്സകളുടെ ആഗോള ഗവേഷണ നിർമ്മാണ ചികിത്സാ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ